സോഷ്യൽ മീഡിയ സൈബർ ഇടങ്ങൾ എത്രമാത്രം മലിമസമാക്കുന്നു എന്നതിന്റെ ഉദാത്തമായ തെളിവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘടനാ തലത്തിലോ ആശയപരമായിട്ടോ ഒക്കെ വൈരാഗ്യമുണ്ടെങ്കിൽ പോലും ഇങ്ങനെ പച്ചനുണ പ്രചരിപ്പിച്ച് അതിൽ സായുജ്യമടയാം എന്ന് പറയുന്നത് എത്ര ഖേദകരമായ സംഭവമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അണികളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കാണാറുള്ളത് നല്ല നല്ല വാക്കുകളാണ്. സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ മാന്യമായിരിക്കണം, ആരെയും പരിഹസിക്കരുത്, പുച്ഛിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ പോലും എല്ലാ നേതാക്കളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും പരിഹാസ്യവും പുച്ഛവും എല്ലാ കഥകളും പച്ച നുണ പ്രചരിപ്പിക്കുകയാണ്. അതിൽ എന്തോ ഒരു ആനന്ദം കണ്ടെത്തിയാണ് ചില ആളുകൾ. എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. വിവാഹ വേളകളിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില വീടുകളിൽ അവരുടെ വസ്ത്ര രീതി പല രീതിയിലും, ഇപ്പം അറബി വേഷങ്ങൾ കെട്ടിയിട്ട് സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന പ്രോഗ്രാം തന്നെയുണ്ട്. ഓക്കെ, അതുപോലെ ഇപ്പൊ കന്തൂര ഇട്ടിട്ട് കാസർഗോഡ് വടക്കൻ മേഖലകളിലൊക്കെ പല ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ കല്യാണത്തിനായാലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അറബി പൈതൃകം എന്ന നിലക്ക് കന്തൂറയും തലയോടൊക്കെ കെട്ടി ഡാൻസ് കളിക്കുകയോ മറ്റുള്ള ചെയ്യുന്നുണ്ട്. ഇപ്പം അറബികൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടുത്തെ ആചാര രീതിക്കനുസരിച്ചിട്ടുള്ള പല ഡാൻസുകളും പ്രത്യേകമായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ഈ നാഷണൽ ഡേ ഒക്കെ വരുന്ന സമയത്ത് അവരുടെ രാജ്യത്തിന്റെ പൈതൃകം നിലനിർത്തുന്ന രീതിയിലുള്ള പല ഡാൻസുകളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇത്തരത്തിൽ കന്തൂറ വെള്ള കന്തൂറയോ മറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മൊയ്തിയാരാണ്, സഫ്വാൻ സഖാഫിയാണ്, അല്ലെങ്കിൽ പേരോട് അബ്രാഹിം സഖാഫിയാണ് എന്നൊക്കെ എഴുതി പിടിപ്പിക്കണമെങ്കിൽ ഈ എഴുതുന്നവരുടെ മാനസിക നിലയാണ് ഞാൻ പരിശോധിക്കുന്നത്. ഞാൻ കുറെ അങ്ങനെ ചിന്തിച്ചു. അപ്പം IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു ഗ്രൂപ്പായിട്ട് അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യത്തിന് അതൊരു പ്രാധാന്യമുള്ള ഗ്രൂപ്പ് ഫേക്കൊന്നെല്ലാം തോന്നുന്നു. അതിനകത്തിരിക്കുന്ന ആളുകളും അതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ അത്യാവശ്യത്തിന് ഇത് ഫേക്കല്ല, ഇത് ഒറിജിനൽ തന്നെയാണ്. പക്ഷെ അതിനകത്ത് പോലും ഇങ്ങനെ അത് അപ്രൂവൽ കൊടുക്കുന്നു. കഷ്ടമുണ്ട്. ആശയം അതുപോലെ തന്നെ ഈ സംഘടനാ വിരോധമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇമാതിരി എന്താണ് പറയാ, മലിമസമാക്കുന്ന രീതിയിലേക്കുള്ള പച്ച നുണകൾ പടച്ചുവിട്ട് എഴുതിവിടുന്നത് എത്രമാത്രം നമ്മുടെ സമൂഹത്തിന് ചേർന്നതാണോ, അതൊക്കെ നമ്മൾ നാളെ മറ്റന്നാളൊക്കെ കാണേണ്ടവരാണ്, ഒരുമിച്ചിരിക്കേണ്ടവരാണ്, സലാം ചൊല്ലേണ്ടവരാണ്. എന്നിട്ടും പച്ച നുണ എഴുതിവിടുക, ഒരു സായുധ്യമടയുക, കഷ്ടം.